തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ പ്രവർത്തകർക്ക് നേരെ ക്രൂരമായി ലാത്തിവീശിയ എസ്ഐയുടെ സിപിഐ ബന്ധം ചർച്ചയാകുന്നു. കന്റോൺമെന്റ് എസ്ഐ ജിജുവിന്റെ രാഷ്ട്രീയ ബന്ധമാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചർച്ചയാക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ പോലീസ് വളഞ്ഞിട്ട് തല്ലിച്ചതച്ചിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ അബിൻ വർക്കി പോലീസിനെ മാറ്റാതെ സ്ഥലത്തു നിന്നും പോകില്ലെന്ന് പറഞ്ഞു. ചോര മാർന്ന നിലയിൽ പ്രതിഷേധവുമായി റോഡിൽ തുടരുന്നതിനിടയിലാണ് എസ്ഐ ഡിവൈഎഫ്ഐക്കാരനാണെന്ന് അബിൻ വർക്കി ആരോപിച്ചത്. ഇപ്പോൾ ഫേസ്ബുക്കിൽ കയറി നോക്കണം. ഇയാളുടെ മെയിൻ പണി അവിടുത്തെ ഡിവൈഎഫ്ഐക്കാരുടെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കലാണ്. എന്നിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിക്കുകയാണ്. ഇപ്പോൾ ഡിലിറ്റ് ചെയ്തോ എന്നറിയില്ല. സിപിഎം ലോക്കൽ സെക്രട്ടറിയുടെ കൂടെ ബുള്ളറ്റിൽ കറങ്ങി നടന്ന ഫോട്ടോ എടുക്കലാണ് പണി. കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്റെ പണിയാണോ ഇത്? എഡിജിപി അജിത് കുമാറിന്റെയും പിണറായിയുടെയും സംരക്ഷണം എന്നും ഉണ്ടാകുമെന്നാണോ വിചാരിച്ചിരിക്കുന്നതെന്നും അബിൻ വർക്കി ചോദിക്കുന്നുണ്ടായിരുന്നു. പിണറായി വിജയന്റെ അധോലോക വാഴ്ചകൾക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയത്. ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. എന്നാൽ സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അക്രമാസക്തരായിരുന്നു. ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ശ്രമിച്ചിരുന്നു. എന്നാൽ തിരിഞ്ഞുനിന്ന പ്രവർത്തകർ പോലീസിനെ പ്രകോപിപ്പിക്കുകയായിരുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പോലീസിന്റെ ലാത്തി പിടിച്ചുവലിച്ച പ്രവർത്തകർ പോലീസ് ഷീൽഡ് നടുറോഡിൽ തല്ലി പൊട്ടിക്കുകയും ചെയ്തു. ആ ഷീൽഡിന്റെ ഭാഗങ്ങൾ പോലീസിന്റെ നേർക്ക് വലിച്ചെറിഞ്ഞും പ്രകോപിപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് പോലീസ് ലാത്തി വീശിയത്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പോലീസിനെ വെല്ലുവിളിച്ച കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ പി വി എൻവർ എംഎൽഎയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കിക്കടക്കം പരിക്കേറ്റിരുന്നു. ഇതിന് പിന്നാലെ സ്ഥലത്തെത്തിയ കെ പി സി സി അധ്യക്ഷൻ പോലീസിന് നേരെ തിരിയുകയായിരുന്നു. പട്ടാളം വന്ന് വെടിവെച്ചാലും ഈ സമരം ഇവിടെ നിൽക്കില്ല. കയ്യാങ്കളി കളിച്ച് ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി തല്ലി ചോര വരുത്തി ഒതുക്കാൻ നോക്കണ്ട. അതിനു മുൻപിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരെയും വ്യക്തിപരമായി ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടും. ഞങ്ങൾ എതിർക്കും, ഒരു സംശയവും വേണ്ട. നാളെ മുതൽ നോക്കിക്കോ എന്നാണ് സുധാകരൻ പറയുന്നത്. പി വി എൻവർ എംഎൽഎയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ അവസാനിച്ചിരുന്നു. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത്.